കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ EVS വർക്ക്ഷീറ്റ് അതായത് പരിസര പഠന വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് അല്ലേ. ചിലന്തി സ്വന്തം വലയിൽ ഒട്ടിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? സിംഹത്തെ പോലെ ശാരീരിക പ്രത്യേകതകളുള്ള മറ്റു ജീവികൾ ഏതെല്ലാം? പിന്നെ നമ്മളെന്താണ് കണ്ടെത്തേണ്ടത്? ആ പല്ലി എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ചിലന്തി സ്വന്തം വലയിൽ ഒട്ടിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തൂ. വൈ ദി സ്പൈഡർ ഡസ് നോട്ട് സ്റ്റിക്ക് ടു ഇറ്റ്സ് ഓൺ വെബ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക കേട്ടോ. ആൻസർ നോക്കാം. ഒരു ചിലന്തിയും സ്വന്തം വലയിൽ കുടുങ്ങാറില്ല. ഒട്ടുന്നതും ഒട്ടാത്തതുമായ രണ്ട് തരം നൂലുകൾ കൊണ്ടാണ് ചിലന്തി വല നെയ്യുന്നത്. ചിലന്തി സഞ്ചരിക്കുന്നത് ഒട്ടാത്ത നൂലുകളിലൂടെയാണ്. കൂടാതെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കൂട്ടുകാരി. ചിലന്തിയുടെ കാലിൽ ചെറിയ ചെറിയ രോമങ്ങളുണ്ട്. അത് ആ വലയിലൂടെ ചിലന്തിയെ ചലിപ്പിക്കാൻ സഹായിക്കുന്നു, മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. എ സ്പൈഡർ ഇസ് നോട്ട് ട്രാപ്പഡ് ഇൻ ഇറ്റ്സ് ഓൺ വെബ്. ദ സ്പൈഡർ വീവ്സ് ടു ടൈപ്പ് ഓഫ് ത്രെഡ്സ്, സ്റ്റിക്കി ആൻഡ് നോൺ സ്റ്റിക്കി. ദ സ്പൈഡർ ട്രാവൽസ് ത്രൂ നോൺ സ്റ്റിക്കി ത്രെഡ്സ്. എല്ലാവരും ഉത്തരം എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം, സിംഹത്തെ പോലെ ശാരീരിക പ്രത്യേകതകളുള്ള മറ്റു ജീവികൾ ഏതെല്ലാമെന്ന് കണ്ടെത്താമോ. Which creatures have the same physical characteristics as a lion? ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് സിംഹത്തിൻ്റെ ശാരീരിക പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. കൂട്ടുകാരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കൂർത്തു വളഞ്ഞ നഖങ്ങൾ, കൂർത്തു മൂർച്ചയുള്ള കൊമ്പല്ല്, ശക്തിയുള്ള കാലുകൾ, വേഗത്തിലോടാനുള്ള കഴിവ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഹം ഒരു ഇരയെ പിടിക്കുന്നതൊക്കെ കണ്ടു അല്ലേ. സിംഹത്തിന് വളഞ്ഞ വലിയ നഖങ്ങളുണ്ട്, പിന്നെ മൂർച്ചയുള്ള കൊമ്പല്ലുണ്ട്. നമ്മുടെ പല്ല് പോലെയാണോ സിംഹത്തിൻ്റേത്? അല്ല, സിംഹത്തിന് മൂർച്ചയുള്ള കൊമ്പല്ലുകളാണുള്ളത്, പിന്നെ ശക്തിയുള്ള കാലുകളും വേഗത്തിലോടാനുള്ള കഴിവും. സിംഹത്തെ പോലെയുള്ള ശാരീരിക പ്രത്യേകതകളുള്ള മറ്റ് ജീവികളാണ് ചീറ്റ, അതായത് ചീറ്റപ്പുലി, ടൈഗർ, കടുവ, ലിയോപാഡ്, പുള്ളിപ്പുലി, ലയൺസ് അതായത് കാട്ടുപൂച്ച, ജാഗ്വാർ അതായത് അമേരിക്കൻ കടുവയ്ക്കാണ് നമ്മൾ ജാഗ്വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണേ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്, പല്ലി ഇര പിടിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി എഴുതുക. ഒബ്സർവ് ഹൗ എ ലിസാർഡ് കാച്ചസ് പ്രേ. ചെറിയ പ്രാണികളെ പിടിച്ചു തിന്നാൻ പല്ലികൾ നിശബ്ദമായി ഇരിക്കുകയും പെട്ടെന്ന് പ്രാണികളെ വളരെ വേഗത്തിൽ ആക്രമിക്കുകയും നാവ് കൊണ്ട് പിടിക്കുകയും ചെയ്യുന്നു. പല്ലികളുടെ പ്രത്യേക തരം കാലുകളുടെ സഹായത്തോടെ അവർക്ക് മതിലിലും മേൽക്കൂരയിലും സഞ്ചരിക്കാൻ കഴിയും. കൂട്ടുകാരെ, എങ്ങനെയാണ് പ്രാണി ഇര പിടിക്കുന്നത് എന്ന് കണ്ടില്ലേ? ആ ചെറിയ പ്രാണികളെ പിടിച്ചു തിന്നാനായിട്ട് നിശബ്ദമായിരിക്കും, മിണ്ടാതെ ഇരിക്കും, എന്നിട്ട് പെട്ടെന്ന് അതിവേഗത്തിൽ അവരാക്രമിക്കുകയും നാവ് കൊണ്ട് പിടിക്കുകയും ചെയ്യും. ലിസാർഡ്സ് വാണ്ട് ടു ക്യാച്ച് ആൻഡ് ഈറ്റ് സ്മോൾ ഇൻസെക്ട്സ്. ദസ് ഇറ്റ് ക്വൈറ്റ് സംവേർ ആൻഡ് ഡാഷ് ടു ദ ഇൻസെക്ട് അറ്റ് എ ഗ്രേറ്റ് സ്പീഡ് ആൻഡ് ക്യാച്ച് ഇറ്റ് വിത്ത് എ ടങ്ക്. ദ ക്യാൻ മൂവ് അബൌട്ട് ഓൺ ദ വാൾ ആൻഡ് സീലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീഡ്. എല്ലാവരും ഇത് എഴുതിയെടുക്കണേ. ഇനി നമുക്ക് മറ്റു ചില ജീവികളുടെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാട്ടോ. തവള, ഫ്രോഗ്, ലോങ് സ്റ്റിക്കി ടെങ്ക്, നീളമുള്ള പശയുള്ളതുമായ നാക്ക് അല്ലേ. തവളയ്ക്കുള്ളത് നീളമുള്ളതും പശയുള്ളതുമായ നാക്കാണ്. അതുകൊണ്ട് തവളയ്ക്ക് പ്രാണികളൊക്കെ പെട്ടെന്ന് പിടിക്കാൻ സാധിക്കും. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഓന്ത് ചാമ്പ്യനെ കുറിച്ച് പറയാം. നിങ്ങൾ എല്ലാവരും ഓന്തിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓന്ത് ഒരു വിരുദ്ധനാണ്, പെട്ടെന്ന് തന്നെ നിറം മാറും. നീളമുള്ള പശയുള്ള നാക്കാണ് ഓന്തിനുള്ളത്. ലോങ് സ്റ്റിക്കി ടെങ്ക്, നിറം മാറാനുള്ള കഴിവ്. ക്യാൻ ചേഞ്ച് കളർ വിത്ത് സറൗണ്ടിങ്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പരിസരം, പരിസരത്തിനനുസരിച്ച് അതിന് നിറം മാറാൻ കഴിയും. ഇത് നമുക്ക് സ്പൈഡറിൻ്റെ ഇര പിടിക്കുന്ന രീതിയും അതിന് ഇര പിടിക്കാനുള്ള അതിൻ്റെ ശാരീരിക പ്രത്യേകതയും ഒക്കെ നോക്കാം. സ്പൈഡർ മേക്സ് എ വെബ് ടു ക്യാച്ച് പ്രേ. സ്പൈഡർ ഇര പിടിക്കാനായിട്ട് ഒരു വെബ് അതായത് ഒരു വല ഉണ്ടാക്കും. നിങ്ങൾക്കറിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദ ത്രെഡ് ഓഫ് ദ വെബ് ഇസ് സ്റ്റിക്കി.
അവലയും ഇതായിരിക്കും സ്റ്റിക്കി ആയിരിക്കും, ഒട്ടുന്നതായിരിക്കും അല്ലേ. അത് ഒട്ടുന്ന ഒരു നൂലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അറ്റ് ദി സെയിം ടൈം സം ത്രെഡ്സ് ആർ നോൺ സ്റ്റിക്കി. അതേസമയം തന്നെ ചില ത്രെഡ്സൊക്കെ ചില നൂലുകളൊക്കെ നോൺ സ്റ്റിക്കി ആയിരിക്കും, ഒട്ടാത്തതായിരിക്കും. ദ സ്പൈഡർ മൂവ്സ് ഓൺലി ത്രൂ ദ നോൺ സ്റ്റിക്കി ത്രെഡ്സ് വിച്ച് ആർ സീൻ ഇൻ ദ ക്രോസ്. സ്പൈഡർ ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ആ ഒട്ടാത്ത നൂലിലൂടെയാണ് സ്പൈഡർ ചിലന്തി സഞ്ചരിക്കുന്നത്. ദ ലെഗ്സ് ആർ കവേർഡ് വിത്ത് ടൈനി ഹെയർസ്. ചിലന്തിയുടെ കാലുകൾ ചെറിയ ചെറിയ മുടി കൊണ്ട് കവർ ചെയ്ത് വെച്ചതാണ്. അതായത് ചെറിയ മുടിയൊക്കെ ചിലന്തിയുടെ കാലിലുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം കേട്ടോ, നിങ്ങൾ അതിൻ്റെ ചിത്രമൊക്കെ ഒന്ന് എടുത്തു നോക്കണം. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിയർ ലെഗ്സ് ഓൾസോ ഹെൽപ് ദം ടു മൂവ് ഓൺ ത്രെഡ്സ്. അവരുടെ കാലിലുള്ള ആ ഒരു സവിശേഷത, കാലിൽ ചെറിയ ചെറിയ മുടികളുണ്ട് അല്ലെ, മുടിനാരുകളുണ്ട് നമ്മൾ പറഞ്ഞു, ആ ഒരു സവിശേഷത അവരെ ആ വലയിലൂടെ ചലിപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് അവർക്ക് നടക്കാനൊക്കെ ആ വലയിലൂടെ ആ നൂലിൻ്റെ മുകളിലൂടെ നടക്കാനൊക്കെ സഹായിക്കുന്നു. ദിസ് ദ സ്പൈഡർ ഡസ് നോട്ട് സ്റ്റിക്ക് ഓൺ ഇറ്റ്സ് വെബ്. അതുകൊണ്ട് തന്നെ ചിലന്തി അതിൻ്റെ വലയിൽ ഒട്ടാറില്ല. മനസ്സിലായി കൂട്ടുകാരെ? അപ്പം നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ഈ ആൻസറോ എഴുതിയെടുക്കാം. ഇനി നമുക്ക് ഡൂഡിൽ ബഗ്. ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിയാന. നിങ്ങൾ കുഴിയാനെ കണ്ടിട്ടുണ്ടാവും, ചിലവരൊക്കെ അത് എടുത്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. ദ ആൻറ്റിലിയൻ മിക്സ് പീറ്റ്സ് ഇൻ ഡ്രൈ എർത്ത്. കുഴിയാന ഉണങ്ങിയ മണ്ണിലൊക്കെ, നിങ്ങൾക്ക് കാണാം മണലിലൊക്കെ ഓരോരോ പിറ്റ്സ് ഉണ്ടാക്കി വയ്ക്കും. പിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴി ഉണ്ടാക്കി വയ്ക്കും. ദ പിറ്റ്സ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ് അല്ലേ. ഒരു പ്രത്യേക ഷേപ്പൊക്കെ ഉണ്ട് അതിന് അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഹൈഡ്സ് ഇൻ ദ എർത്ത് അറ്റ് ദ ബോട്ടം ഓഫ് ദ പിറ്റ്. ആ കുഴിയുടെ അടിയിൽ ആരുണ്ടാവും? കുഴിയാന ഉണ്ടാവും കേട്ടോ. സ്മോൾ ക്രിയേച്ചേഴ്സ് ദാറ്റ് വാക്ക് നിയർ ദ പിറ്റ് ഫാളിംഗ് ടു ഇറ്റ്. ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിലൂടെ നടന്നു പോകുമ്പോൾ ആ കുഴിയിൽ അങ്ങോട്ട് വീകും. അറ്റ്വാൻസ് ദാൻഡിയൻ കംസ് ഔട്ട് ആൻഡ് കാച്ച് ഇറ്റ്. അപ്പോൾ കുഴിയാന വന്ന് ആ ഒരു കുഴീൻ്റെ മുകളിലേക്ക് വന്ന് അതിനെ ഉണ്ടാക്കും, ആ ക്യാച്ച് ചെയ്ത് തിന്നും. ഇനി നമ്മൾ കെലോട്ടിസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഓന്തിനെ കുറിച്ച് പറഞ്ഞു, ഇറ്റ് ഹാസ് ദ അബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് കളർ വിത്ത് ഇറ്റ് സറൗണ്ടിങ്. പരിസരത്തിനനുസരിച്ച് അതിന് നിറം മാറാനുള്ള അബിലിറ്റിൻ്റെ കഴിവുണ്ട്. സോ ഇൻസെക്ട്സ് കനോട്ട് ഡിറ്റക്ട് ഇറ്റ് പ്രസൻസ്. അതുകൊണ്ട് തന്നെ പ്രാണികൾക്കൊന്നും അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അത് അവിടെ ഉണ്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയില്ല. ഇറ്റ് ത്രോസ് ഇറ്റ്സ് ലോങ് സ്റ്റിക്കി ടങ് അറ്റ് ദ പ്രേ. അപ്പോൾ അതെന്താക്കും? അതിൻ്റെ നീളമുള്ള ഒട്ടിപ്പിടിക്കുന്ന ആ നാവ് നീട്ടി ഇരയെ പിടിക്കും. ദ പ്രേ സ്റ്റിക്സ് ടു ദ ടങ്. അപ്പോൾ ഓന്തിൻ്റെ നാവിൽ ആ ഒരു ജീവി എന്താവും? ഒട്ടിപ്പിടിക്കും. ദ കെലോട്ടസ് ഇമ്മീഡിയറ്റ്ലി വിത്ത്ഡ്രോസ് ദ ടങ് ഗെറ്റ്സ് ദ ഇൻസെക്ട് ഇൻ ദ മൗത്ത് ആൻഡ് സ്വാലോ ഇറ്റ്. പെട്ടെന്ന് തന്നെ ഓന്ത നാവ് ഉള്ളിലോട്ട് എടുക്കുകയും എന്നിട്ട് ആ ഒരു ഇൻസെക്റ്റിനെ, ആ ഒരു പ്രാണിനെ വിഴുങ്ങുകയും ചെയ്യും. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്ടിവിറ്റീസ് എഴുതിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഹായ് പറയാനുള്ള ടൈമാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഹായ് പറയാം. കൂട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് അവിടെ ഞാനൊരു പോസ്റ്റ് ഇടാം. അവിടെ ഞാൻ ഈ ഒരു ഇന്നത്തെ വീഡിയോൻ്റെ തമ്പനെയിൽ പോസ്റ്റ് ആയിട്ടിടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ ഹായ് പറയണേ. അപ്പോൾ നമുക്ക് ഹായ് പറയാം. റജു ചാൾസിനും ബിന്ദുവിനും ഒരു ബിഗ് ഹായ്. അബ്ദുള്ളയ്ക്കും കൃഷ്ണേന്ദുവിനും ഒരു ബിഗ് ഹായ്. ഫാത്തിമ ഫാത്തിമയ്ക്ക് ഒരു ബിഗ് ഹായ്. ഐശ്വര്യ ഐശ്വര്യയ്ക്ക് ഒരു ബിഗ് ഹായ്. റെയ്ഹാനത്തിനും ഇഷയ്ക്കും ഒരു ബിഗ് ഹായ്. സിറാജിനും ഹിബ ഫാത്തിമയ്ക്കും ഒരു ബിഗ് ഹായ്. മുഹമ്മദ് ആർ കെ മുഹമ്മദ് ആർ കെന് ഒരു ബിഗ് ഹായ്. ഫാത്തിമ മിൻഷ ഫാത്തിമ മിൻഷയ്ക്കും മുഹമ്മദ് റുബാസിനും ഒരു ബിഗ് ഹായ്. ശ്രീക ശ്രീലക്ഷ്മി ശ്രീക ശ്രീലക്ഷ്മിക്ക് ഒരു ബിഗ് ഹായ്. സുഹറ സുഹറയ്ക്ക് ഒരു ബിഗ് ഹായ്. ഇൻഷ മെഹറിന് ഒരു ബിഗ് ഹായ്. രേവതി രേവതി ദേവു ആൻഡ് രശ്മി മൂന്ന് പേർക്കും ഒരു ബിഗ് ഹായ്. ജലീല ബേബിക്ക് ഒരു ബിഗ് ഹായ്. സുറുമി സുറുമിക്കും ഷബ ഫാത്തിമയ്ക്കും ഒരു ബിഗ് ഹായ്. അത്തൂഫ് അത്തൂഫിന് ഒരു ബിഗ് ഹായ്. മുസ മുസയ്ക്ക് ഒരു ബിഗ് ഹായ്. റന ഫാത്തിമ റന ഫാത്തിമയ്ക്കും ഒരു ബിഗ് ഹായ്. മിന്നു മിന്നുവിനൊരു ബിഗ് ഹായ്.
ആദിലാദിലിനും ഋജിഷയ്ക്കും ഒരു ബിഗ് ഹായ്, ഫിദയ്ക്കും ബിജു കുമാറിനും ഒരു ബിഗ് ഹായ്, ദിവ്യമോൾ ദിവ്യമോളിന് ഒരു ബിഗ് ഹായ്, ജോബി മോൻസിക്ക് ഒരു ബിഗ് ഹായ്, പിക്ടയ്ക്ക് ഒരു ബിഗ് ഹായ്, ആരിഫിന് ആരിഫിനും ഒരു ബിഗ് ഹായ്, അൽഷിൻ അശ്ലീൻ രണ്ടുപേർക്കും ഒരു ബിഗ് ഹായ്, അഫ്രിനും ദിയക്കുട്ടിക്കും ഒരു ബിഗ് ഹായ്, ഫാത്തിമ ഹിദിക്കും ആൻസിക്കും ഒരു ബിഗ് ഹായ്, ശ്രീബാല ശ്രീബാലയ്ക്കും സെഹസമോളിനും ഒരു ബിഗ് ഹായ്, സുനിത സുനിതയ്ക്കും സിസ്റ്റേഴ്സ് ക്യൂനും ഒരു ബിഗ് ഹായ്, ലിനു ലിനുവിന് ഒരു ബിഗ് ഹായ്, ശ്രീഭദ്രയ്ക്കും മൈമുണിക്കും ഒരു ബിഗ് ഹായ്, കാമില കാമിലയ്ക്കും ശ്രീക്കും ഒരു ബിഗ് ഹായ്, ഷാസ് വോൾഡിന് ഒരു ബിഗ് ഹായ്, ചിൽഡ്രൻസ് വ്ളോഗിന് ഒരു ബിഗ് ഹായ്, ചുഹിച്ചിനും ഒരു ബിഗ് ഹായ്. ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. അപ്പോൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.